എക്സാലോജിക് കമ്പനിക്കെതിരായ SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവ് ഇന്നിറങ്ങും. രാവിലെ 10:30 ഉത്തരവ് അപ്ലോഡ് ചെയ്യും. CMR-ലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് എക്സാലോജിക്കിനെതിരെ SFIO അന്വേഷണം ആരംഭിച്ചത്. ഇതിൽ കേരള ഹൈക്കോടതിയിൽ വാദം നടക്കവെയാണ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഇന്നലെ ഈ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഒറ്റ വരി ഉത്തരവ് മാത്രമാണ് ഇന്നലെ പുറത്തിറങ്ങിയത്. ഇന്ന് അതിന്റെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ കൂടിയുണ്ടെങ്കിൽ അത് വീണാ വിജയനെ സംബന്ധിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചുമൊക്കെ അതൊരു ഇരട്ട പ്രഹരമായി മാറാനുള്ള സാഹചര്യമാണ് ഉണ്ടാവുക. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് പത്രയോടുകൂടി മാത്രമേ ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിയുടെ അതിന്റെ ഒരു പകർപ്പിന്റെ പൂർണ്ണ രൂപം വ്യക്തമാകുകയുള്ളൂ. അപ്പോൾ മാത്രം ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇതിൽ കോടതി ഇടപെടൽ, കോടതി അന്വേഷണം തടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും സുവ്യക്തമായി അറിയാവുന്നത്. ഇതിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളുടെ ഉള്ള കാര്യങ്ങളിൽ എന്താണ് കോടതിയുടെ നിലപാട് എന്നതാണ് ഏറ്റവും അറിയേണ്ടത്. അതുമാത്രവുമല്ല, ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ വൈകാതെ തന്നെ തുടങ്ങും എന്ന് വ്യക്തമാണ്. അന്വേഷണം തടയാത്തൊരു സാഹചര്യത്തിൽ വീണാ വിജയനുള്ള ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നടപടികളിലേക്ക് നീങ്ങും. ആ നടപടികളുടെ തുടർ കാര്യങ്ങളിൽ കോടതി എന്ത് നിലപാട് സ്വീകരിച്ചു, പ്രത്യേകിച്ച് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള ഇതിൽ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഒപ്പം തന്നെയും വീണ വിജയനെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെ എല്ലാം തന്നെ ഉണ്ട്. ഈ കാര്യത്തിൽ കോടതി ഡിവിഷൻ ബെഞ്ചിനെ അടുത്ത് സമീപിക്കാനുള്ള ഒരു സാധ്യതയും വളരെ സജീവം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിയമ പോരാട്ടത്തിന്റെ വഴിയിലൂടെ പിന്നീട് മുന്നോട്ട് നീങ്ങുന്നുണ്ടോ, അതോ ഇപ്പോൾ കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത് മൂലം ഉണ്ടാകുന്ന മറ്റ് നടപടികളിലേക്ക് SFIO കടക്കുമ്പോൾ അതിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്തായാലും വിധിയുടെ പകർപ്പിൽ അതിൽ ഏത് രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായാലും അത് വളരെ രാഷ്ട്രീയമായി വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് വീണാ വിജയൻ കോടതിയിലേക്ക് പോവുകയും കോടതി അത് നിരാകരിക്കുകയും ചെയ്തതോടുകൂടി വലിയ രീതിയിൽ ഇത് ചർച്ചയാക്കപ്പെട്ടു. ഇനിയിപ്പോൾ വിധിയുടെ പകർപ്പിൽ അത് ഏതെല്ലാം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് അറിയേണ്ടത്. തീർച്ചയായും എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്തായാലും അതിലേക്കാണ്. എന്തെങ്കിലും പരാമർശങ്ങൾ, നിർണായക പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടോ എന്നത് ഡാനിപ്പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭ